ഹലോ. അപ്പോൾ ഇന്നൊരു ഓർഗനൈസിങ് വീഡിയോ ആണ്. ഞാൻ പുതുതായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോന്നി എല്ലാ പ്രോഡക്റ്റ്സും ഒന്ന് അടുക്കി വെക്കാമെന്ന്. അതൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ്. കുറേ കവറിലും ബാഗിലും ആക്കിയിട്ടാണ് എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതെൻ്റെ ഒരുപാട് കാലത്തെ കളക്ഷനാണ്, അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഇതിലുണ്ട്. ആദ്യം ഞാനൊരു എംപ്റ്റി ആയിട്ടുള്ളൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ കളർ പേപ്പേഴ്സും ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം ഞാനൊരു ഡയറിയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് ഒരു വിൻറ്റേജ് ജേണൽ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ജേണലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേറൊരു കളറിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചൊരു വാട്ടർ കളറാണ്, ക്യാൻഡലിൻ്റെ. നല്ല അടിപൊളി കളറാണ്, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല കളറാണ്. ഇത് വെച്ചിട്ട് ഞാൻ വെറും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് ഞാൻ ഈ അടുത്ത് വാങ്ങിയ കുറച്ച് സ്ക്രാച്ച് ബുക്കാണിത്. ഇത് ഈ ബൊക്കെയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ പേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ഷീറ്റാണ്, അത് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. ഇത് ഇപ്പോൾ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് കുറച്ച് കളർ പേപ്പേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കളർ പേപ്പേഴ്സാണ്. ഈ പേപ്പേഴ്സ് എല്ലാം ഈ ബോക്സിലേക്ക് വെക്കുകയാണ്. അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റ്, മറ്റ് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇങ്ങനൊരു ഫയലിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ച ഒരു ബുക്ക്ലെറ്റാണ്, പാറ്റേൺ ഷീറ്റിൻ്റെ. സ്ക്രാച്ച് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. നല്ല അടിപൊളി പേജസ് ആയിരുന്നു. ഈ ബോക്സിൽ പഴയ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ടാഗും മറ്റ് കട്ട് പീസും ഐറ്റംസും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സാണ്. ഇത് ഞാൻ കോഫി വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പാറ്റേൺ ഷീറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഈ ബോക്സിൽ തന്നെ ഇട്ടിട്ട് എടുത്തു വെക്കാം. ഈ ബോക്സിലാണ് ചെറിയ എംബലിഷ്മെൻസും റിബൺസ്, ടാപ്പ്, വാഷി ടാപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ട് വയ്ക്കല്. ഇതും ഈ ബോക്സിൽ തന്നെ ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇതിൽ കുറച്ച് റിബൺസും മറ്റുമാണ് ഉള്ളത്. ഇത് നമുക്ക് ആ ബോക്സിലേക്ക് ഇട്ട് വെക്കാം. ഇതൊരിക്കൽ ബീച്ചിൽ പോയപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഷെല്ലുകളാണ്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഈ ബ്രൗൺ ഷീറ്റുകൾ നമുക്ക് ആ ജേണലിൻ്റെ കവറിലേക്ക് ഇട്ട് വെക്കാം. ഇതൊക്കെ ഞാൻ ഈ അടുത്തായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതും ഇവിടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതും ഒക്കെ ഉണ്ട്. എല്ലാ പ്രോഡക്റ്റ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പെൻ ഹോൾഡറാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലാണ് ഞാൻ എല്ലാ പെന്നുകളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇതും ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു മാർക്കർ സെറ്റാണ്. 48 പീസിൻ്റെ നല്ല അടിപൊളിയാണ്, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല മാർക്കറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതൊക്കെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് എൻ്റെ ഡ്രോയിങ് ബുക്കും സ്കെച്ച് പാഡൊക്കെ. ഇത് പല സൈസിലുള്ളതും ഉണ്ട്. ഇതൊരു വുഡൻ പീസാണ്. ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് ഇത്രയും മെസ്സി ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചാർട്ടും വലിയ സൈസിലുള്ള പാറ്റേൺ ഷീറ്റ്സും ഒക്കെ.
ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പേപ്പർ കട്ടർ. ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാകുന്ന പാക്കേജാണ്. അത് നമുക്ക് ജേണലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊക്കെ ഓരോ ടൈപ്പ് ഷീറ്ററിലാണ്. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.